അല്ലെങ്കിൽ അവനെ കൊന്ന് കൊക്കയാലെറിഞ്ഞിട്ട് ഈ തോമസാക്ക് അടങ്ങും. അയ്യോ, അയാളുടെ ആൾക്കാരെങ്കിലായിരിക്കും, എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് വെറുതെ ഇരിക്കടി. ഞാനേ ഇത് ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. അറിയോ, അങ്കിളിന്റെ പാർട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു തമാശ കാണിച്ചതല്ലേ, സംഗതി ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, ഞാൻ മറന്നിരിക്കുന്നു. അതൊരു വെറും വാക്കാണ്. അങ്കിളിന് ഇപ്പോഴും എന്നോട് എന്തോ വിരോധമുണ്ട്. അത് തീർത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയാൻ. നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. കൂടെ വേറെ ആരും ഇല്ലല്ലോ. ഡ്രൈവർ ഉണ്ടാ താഴെ, വരട്ടെ. അത് ശരി, എന്നെ തട്ടാൻ തന്നെ ആയിരിക്കും പരിപാടി അല്ലേ. ആ, വേണ്ടി വന്നാ എനിക്ക് അതിനും മടിയില്ല. അങ്കിളിന്റെ പേര് എനിക്കറിയാം. ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു. എന്റെ പേര് വിഷ്ണു നാരായണൻ. വിഷ്ണു എന്ന് എല്ലാരും വിളിക്കും. ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ട്, സ്വന്തം നാട് പാലക്കാട്. അങ്കിളിന്റെ വിഷയങ്ങളിൽ എനിക്ക് ലേശം ടേസ്റ്റ് ഉണ്ട്. ഏത് വിഷയം? ഓ, ഒന്നും അറിയാൻ പാടാത്ത പോലെ ഞങ്ങൾ ആകാതിരിക്കുന്നത് തന്നെ. ഈ പ്രായത്തിൽ അങ്കിൾ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, അത്ഭുതം തന്നെ. ഇതിന് പ്രായം ഒരു പ്രശ്നമാണോ? അല്ല, അത് ശരിയാ. പക്ഷെ എന്നാലും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാന്ന് വെച്ചോ, ഞാൻ ഈ രംഗത്ത് ഒരു പരിപൂർണ വിജയമല്ല. അന്ത്യാവോളം വെള്ളം കോരിയിട്ട് പടിക്കിലെത്തുമ്പോ കൊട ഉടച്ചു എന്ന് പറയാറില്ലേ, അതുപോലെ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. പിന്നെ ചിലതൊക്കെ ഉണ്ട്, വല്ല കാലത്തും ചക്കയിട്ട് മുയൽ ചാകുന്ന പോലെ ഒരെണ്ണം. പിന്നെ ഞാനത് ആരോടും തുറന്നു പറയാറില്ല. നമ്മള് പട്ടിണിയാണെന്ന് നാട്ടുകാർ അറിയിച്ചിട്ട് എന്ത് കാര്യം? വിരുന്നിന് പോയിട്ട് കട്ടൻ കാപ്പിയും കുടിച്ച് പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം നാലു തരം കൂട്ടി സുഖമായിട്ടുണ്ടോ എന്ന് പറയുന്നതല്ലേ. അഭിപ്രായ വ്യത്യാസമുണ്ട്. വയറ് നിറച്ച ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെന്ന് പറയുന്ന എനിക്കിഷ്ടം. അത് ശരി. മാസത്തിൽ രണ്ടു മൂന്ന് തവണ ഞാനിവിടെ വരും, രണ്ടു ദിവസം തങ്ങുകയും ചെയ്യും. ഇനിയിപ്പൊ എനിക്ക് ഇവിടെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയെന്ന് കരുതാം. തീർച്ചയായിട്ടും. സുഹൃത്തെന്ന് പറയുന്നതിനേക്കാൾ ഭംഗി ഒരു ശിഷ്യൻ എന്ന് പറയുന്നതാവും. അങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് ആളപ്പിടി കിട്ടി. എങ്ങനെ? രക്തം രക്തത്തെ തിരിച്ചറിയെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോ നമ്മുടെ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി ഓരോ ഡ്രിങ്ക് ആകാം. താങ്ക് യു. പക്ഷെ ഇന്ന് വേണ്ട, എന്റെ ഗുരുനാഥനുള്ള ആദ്യത്തെ ട്രീറ്റ് എന്റെ ആയിരിക്കണം. നാളെ രാത്രി എന്റെ വീട്ടിൽ വെച്ച്. ഓക്കെ ഓക്കെ. Thank you.
ഇഷ്ടം കിളന്തിനെയാണ് എന്ന് വെച്ചാ ഒരു എത്ര വയസ്സ് വരെ ആകാം ഒരു 23 മുതൽ താഴോട്ട് 15 വരെ ഇറ്റ് ഈസ് യൂണിവേഴ്സലി പ്രൊപ്പോർഷണൽ കാശ് മുടക്കാവോ കാശ് എത്ര വേണം മുടക്കാം പക്ഷേ എന്താ ഒരു പക്ഷേ നല്ല നാറും പാല് പോലെ വിത്താൻ ISI മാർക്ക് എന്റെ അതിനൊക്കെ പറ്റിയ ആള് നമ്മുടെ ഉണ്ടാ ടെലഫോണോടെ ഇപ്പൊ വിളിച്ചേരാല്ല ഹലോ മേറ്റ് മിസ്റ്റർ വിഷ്ണുനാരായൺ ഞങ്ങൾ നേരത്തെ അറിയും ഹലോ അങ്കിൾ പറഞ്ഞയാള് പറഞ്ഞാളി തന്നെ നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അറിയുന്നത് ഇത്തരത്തിലല്ല അച്ഛനെ ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം വേഷങ്ങൾ കെട്ടുന്നു ഏത് തൊഴിലിനും അതിൻ്റെതായ ഒരു മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ശരിയാ എന്നെ ഞാനാക്കിയത് ഈ തൊഴിൽ ചെയ്തിട്ടാ ചെവിന്ന് മറ്റേ കുന്ത്രാന്റെ അടുത്ത് മാറ്റി വെച്ചിരിക്കുക എന്നാ രണ്ടുപേരും കൂടെ അപ്പുറത്ത് കൊണ്ടു വെച്ച് കഴിച്ചോ ഓ എന്റെ അടുത്ത് ഇത് കഴിച്ചോളാൻ പറഞ്ഞു അപ്പോ പറഞ്ഞു വന്നത് ഇവനിങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നതല്ലാതെ ഒരു ഫലവുമില്ല ഇവന്റെ വിചാരം ഇവന്റെ ഈ വേഷവും ഗ്ലാമറും ഒക്കെ കണ്ട പെണ്ണുങ്ങൾ തന്നെ അങ്ങ് വീഴുവെന്ന അതുപോലെ വേറൊന്നും നടക്കും നമ്മുടെ നാട്ടിൽ നടക്കില്ല ഏയ് നമ്മുടെ നാട്ടിലും നടക്കും പക്ഷെ ഇവൻ അതിനുള്ള വൈഭവം ഇല്ല താനൊന്ന് സഹായിക്കണം ഒരു നല്ല കുട്ടിയുണ്ട് എന്റെ കയ്യിൽ അമ്പൂരി കുട്ടിയാ എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി സ്റ്റുഡന്റ് 15 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും തകർന്നൊരു ഇല്ലത്തെയാ ഇല്ലൊക്കെ പൊളിഞ്ഞു പോയി അച്ഛനും അമ്മയൊക്കെ എന്നാ കല്യാണം അച്ഛനും അമ്മ എന്താ പാടൊക്കെ അന്വേഷിക്കാൻ അതൊക്കെ അറിയണം പിന്നെ ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല കാരണം ഒരു തമ്പുരാട്ടിക്ക് തന്തയില്ലാതുണ്ടായ കുട്ടിയാ സ്ത്രീ മരിച്ചുപോയി എല്ലാം പൊളിച്ചു വാങ്ങിയത് ഞാനാ അപ്പോ നമ്മുടെ കിട്ടിയതാ എന്നൊരു കൊച്ചു കുട്ടിയായിരുന്നു ഞാൻ കോളേജിലേക്ക് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇവരിങ്ങനൊരു ചിന്ത പോലും ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പേറ്റ ശകലം കൂടും കുറയ്ക്കുന്ന പ്രശ്നമില്ല താൻ പറയടോ ഒരു 15,000 റുപ്പീസ് എന്ത് 15,000 രൂപയോ അവളെന്നെ സ്വർണ്ണങ്ങൾ ഉണ്ടാക്കിയാണോ അനി തങ്കമാണ് പ്യുവർ ഗോൾഡ് ആ ഏതായാലും ആളെ കാണട്ടെ